ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ വാഹനങ്ങളുടെ ആനുകാലിക ടെക്നിക്കൽ പരിശോധന നടത്തുന്നതിനുള്ള അംഗീകൃത കാലയളവ് വാഹനങ്ങൾക്കും അവയുടെ രജിസ്ട്രേഷനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ബന്ധപ്പെട്ടവർ വിശദീകരിച്ചു. ഒരു സ്വകാര്യ വാഹനത്തിന് രജിസ്ട്രേഷൻ ലഭിച്ച് 3 വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ പരിശോധന നടത്തേണ്ടത്. പിന്നീട് ഓരോ വർഷം കഴിയുമ്പോഴും പരിശോധന നടത്തണം. ടാക്സി, പൊതുഗതാഗതം, ബസ് എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ലഭിച്ച് ആദ്യത്തെ 2 വർഷം കഴിഞ്ഞാണ് പരിശോധന നടത്തേണ്ടത്. പിന്നീട് ഓരോ വർഷം കഴിയുമ്പോഴും പരിശോധന നടത്തിയിരിക്കണം. അതോടൊപ്പം ഒരു വാഹനയുടമ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏതു സമയവും വാഹനം പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ പ്രവാസികളായ 1800 അധ്യാപകരെ കൂടി പിരിച്ചുവിടാൻ വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുങ്ങുന്നു. പഠിപ്പിക്കുന്ന വിഷയത്തിൽ കുവൈറ്റി പൗരന്മാരുടെ സേവനം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാസി അധ്യാപകരുടെ സർവീസ് അവസാനിപ്പിക്കുക. ഇസ്ലാമിക വിദ്യാഭ്യാസം, സാമൂഹിക പഠനം, കമ്പ്യൂട്ടർ, കല, വിദ്യാഭ്യാസം, സംഗീതം എന്നീ മേഖലകളിൽ നിന്നുള്ള പ്രവാസി അധ്യാപകർക്കാണ് തിരിച്ചടി. മന്ത്രാലയത്തിലെ പൊതു വിദ്യാഭ്യാസ മേഖല ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ അഡ്മിനിസ്ട്രേഷനിലേക്ക് പേരുകൾ നൽകിയിട്ടുണ്ട്. 2 മേഖലകളും ഉൾപ്പെടുന്ന ഒരു ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയ സ്റ്റാഫിലെ വലിയ അംഗസംഖ്യ കുറയ്ക്കുന്നതിനായി സേവനങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം വികസിപ്പിക്കുക, തീരുമാനം അവരെ അറിയിക്കുന്നതിനും ഒപ്പിടുന്നതിനുമുള്ള തീയതികൾ നിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. സിവിൽ സർവീസ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപകരുടെ സർവീസ് അവസാനിപ്പിക്കുന്നത്. 3 വർഷം മുമ്പ് തന്നെ റീപ്ലേസ്മെന്റ് നയം നടപ്പിലാക്കണമെന്ന് ബ്യൂറോ നിർദ്ദേശിച്ചിരുന്നതായും വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഒമാൻ പുരുഷ വനിതാ ദേശീയ ഹോക്കി ടീമിന് യോഗ ശില്പശാല സംഘടിപ്പിച്ചു. യോഗ ഫോർ ഹോക്കി എന്ന പേരിൽ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് എംബസിയിലെ ഡിപ്ലോമാറ്റിക് ഏരിയയിൽ നടന്ന സെഷന് യോഗ പരിശീലകർ നേതൃത്വം നൽകി. ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് യോഗയെക്കുറിച്ച് സംസാരിച്ചു. ഒമാൻ ഹോക്കി അധികൃതരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകിയതുമൂലം യാത്രക്കാർ ബുദ്ധിമുട്ടിലായി. വെള്ളിയാഴ്ച രാവിലെ 11:20 മസ്കറ്റിൽ നിന്നും പുറപ്പെടേണ്ട വിമാനം 4 മണിക്കൂർ വൈകി വൈകുന്നേരം 3:50 പുറപ്പെട്ടത്. ഇത് കാരണം കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത്. ഇവരിൽ പലരും രാവിലെ 9 മണിക്ക് മുമ്പ് വിമാനത്താവളത്തിൽ എത്തിയവരാണ്. അതേസമയം വിമാനം വൈകുന്നത് സംബന്ധിച്ച് നേരത്തെ അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. ഒമാന്റെ ദൂരസ്ഥലങ്ങളിൽ നിന്നും മണിക്കൂറുകൾക്ക് മുമ്പേ മസ്കറ്റിൽ എത്തിയവരും ദുരിതത്തിൽ അകപ്പെട്ടു. എയർ ഇന്ത്യയുടെ വിമാനം വൈകൽ തുടർക്കഥയായതോടെ പലരും ഇതിൽ യാത്ര ചെയ്യാൻ മടിക്കുകയാണ്. ഇതൊരു സാധാരണ സംഭവമാണെന്ന രീതിയിലാണ് യാത്രക്കാരിൽ പലരും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി വിമാനങ്ങളാണ് സമാന രീതിയിൽ വൈകി പുറപ്പെട്ടത്. മസ്കറ്റ് നഗരത്തിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേർ മരണപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ ആശുപത്രികളിലേക്ക് മാറ്റി. അൽബുസ്ഥാൻ വാദി കബീർ റോഡിൽ ഖന്ദബിലേക്കുള്ള എക്സിറ്റിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞായിരുന്നു അപകടം. വാഹനത്തിൽ 53 പേരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. 38 പേർക്ക് നിസ്സാര പരിക്കുകളുമാണുള്ളത്. റോയൽ ഒമാൻ പോലീസ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തല കീഴായി മറിഞ്ഞ നിലയിലായിരുന്നു ബസ്. അതേസമയം അപകട കാരണം വ്യക്തമല്ല. അപകടത്തിൽ മരിച്ചവരെക്കുറിച്ചോ അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വിസ് എയർലൈൻസ് അബുദാബിയിൽ നിന്നും മദീനയിലേക്ക് സർവീസ് ആരംഭിച്ചു. ടിക്കറ്റുകൾ 219 ദിർഹം മുതലാണ് ആരംഭിക്കുന്നത്. എയർലൈനിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ടിക്കറ്റ് ലഭ്യമാണ്. പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് വരെ യാതൊരു ഫീസും കൂടാതെ അവരുടെ ഫ്ലൈറ്റുകൾ റദ്ദാക്കാനും നിരക്കിൻ്റെ 100% തിരികെ നേടാനും കഴിയും. സൗദി അറേബ്യയിലെ ടൂറിസം മേഖലയിൽ നിലവിൽ പ്രകടമായിട്ടുള്ള വലിയ വളർച്ചയെ പിന്തുണയ്ക്കുന്നതാണ് ഈ നീക്കമെന്ന് MD അറിയിച്ചു. കരിപ്പൂരിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ ദുബൈ, ഷാർജ സർവീസുകൾ നിർത്തലാക്കുന്നു. 3 മാർച്ച് മുതൽ സർവീസ് ഉണ്ടാകില്ലെന്ന് എയർ ഇന്ത്യ ട്രാവൽസുകളെ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട്, ദുബൈ, ഷാർജ സെക്ടറുകളിലേക്കുള്ള ബുക്കിംഗും നിർത്തിവച്ചു. കോഴിക്കോട് നിന്നും ദുബൈയിലേക്കുള്ള AI 937, ദുബൈയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള AI 938, കോഴിക്കോട് നിന്നും ഷാർജയിലേക്കുള്ള AI 997,
ഷാർജയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള AI 998 എന്നീ സർവീസുകളാണ് എയർ ഇന്ത്യ നിർത്തലാക്കുന്നത്. പ്രവാസികളെ ഏറെ ബാധിക്കുന്നതും കോഴിക്കോട് വിമാനത്താവളത്തെ തകർക്കുന്നതുമായ നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് പല ബന്ധപ്പെട്ട അധികൃതരും ആവശ്യപ്പെട്ടു. കരിപ്പൂരിൽ നിന്നും വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ സർവീസുകളിൽ എയർ ഇന്ത്യ സർവീസ് നിർത്തുന്നതുമൂലം പ്രവാസി യാത്രക്കാർക്ക് മറ്റ് എയർലൈൻസുകളെയും വിമാനത്താവളങ്ങളെയും ആശ്രയിക്കേണ്ടി വരും. ഇതുമൂലം പ്രവാസി യാത്രക്കാർക്ക് ചെലവ് ഇരട്ടിയാകും. ഇന്ത്യയിൽ നിന്നുള്ള ശീതീകരിച്ച സമുദ്രോൽപ്പന്നങ്ങൾക്കുള്ള വിലക്ക് ഖത്തർ നീക്കി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പഴയ രീതിയിൽ തുടരും. ഫിഫ ലോകകപ്പിന് മുന്നോടിയായി കഴിഞ്ഞ നവംബറിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ശീതീകരിച്ച സമുദ്രോൽപ്പന്നങ്ങളുടെ ചില സാമ്പിളുകളിൽ വിബ്രിയോ കോളറയുടെ അംശം കണ്ടെത്തിയതിനെ തുടർന്ന് വിലക്ക് ഏർപ്പെടുത്തിയത്. ലോകകപ്പ് ഫുട്ബോളിന്റെ തിരക്കിലായതിനാൽ ആവശ്യത്തിന് പരിശോധനാ സംവിധാനങ്ങൾ ഒരുക്കാനാകാത്തതുകൊണ്ടാണിതെന്നും ഖത്തർ അറിയിച്ചിരുന്നു. ഖത്തറിലെ ഇന്ത്യൻ എംബസി വഴി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. ഖത്തറിലെ പൊതുജനാരോഗ്യ മന്ത്രാലയവുമായി നടത്തിയ നിരന്തര ചർച്ചകൾക്കൊടുവിലാണ് വിലക്ക് നീക്കാൻ തീരുമാനമായത്. എന്നാൽ തണുപ്പിച്ച സമുദ്രോൽപ്പന്നങ്ങൾക്കുള്ള വിലക്ക് തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള 99 സമുദ്രോൽപ്പന്ന സംസ്കരണ സ്ഥാപനങ്ങൾക്കുള്ള താൽക്കാലിക വിലക്ക് ചൈന കഴിഞ്ഞ 14 നീക്കിയിരുന്നു. UAE ഗോൾഡൻ വിസ അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചു. 50 ദിർഹത്തിൽ നിന്നും 150 ദിർഹമാക്കിയാണ് വർദ്ധിപ്പിച്ചത്. ഫീസ്, ഇലക്ട്രോണിക് ഫീസ്, സ്പാർട്ട് സർവീസ് എന്നിവ അടങ്ങിയതാണ് പുതിയ ഫീസ് എന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. UAEക്കകത്തും പുറത്തുമുള്ള വിദേശികൾ ഗോൾഡൻ വിസയ്ക്ക് യോഗ്യരാണോ എന്നറിയാൻ വെബ്സൈറ്റിലോ സ്മാർട്ട് ആപ്പിലോ പ്രവേശിച്ച് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയാൽ മതി. ശാസ്ത്രം, സാങ്കേതികം, കല, സാഹിത്യം, സാംസ്കാരികം, ജീവകാരുണ്യം, നൈപുണ്യ വികസനം തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ വിദഗ്ധർക്കും നിക്ഷേപകർക്കുമാണ് ഗോൾഡൻ വിസ നൽകി വരുന്നത്. വെബ്സൈറ്റിലോ ആപ്പിലോ ചോദിക്കുന്നവയ്ക്ക് ശരിയായ ഉത്തരം നൽകിയാൽ അനുയോജ്യമായ ലിങ്ക് തെളിയും. അതിൽ ക്ലിക്ക് ചെയ്ത് വ്യക്തിഗത വിവരങ്ങളും അനുബന്ധ രേഖകളും മതിയായ ഫീസും അടച്ച് അപേക്ഷിച്ചാൽ വിസ ലഭിക്കും. അപേക്ഷ നിരസിച്ചാൽ അടച്ച തുക നിശ്ചിത ദിവസത്തിനകം ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിലേക്ക് തിരികെ ലഭിക്കും. അല്ലാത്ത പക്ഷം ചെക്കായും കൈപ്പറ്റാം. ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനായി ഹയാക്കാർഡ് എടുത്തവർക്ക് 2024 ജനുവരി 24 വരെ ഖത്തറിൽ പ്രവേശനാനുമതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ഹയാക്കാർഡ് ഉപയോഗിച്ച് ഖത്തറിലേക്ക് വരുന്നവർക്കുള്ള പുതിയ ഒരു നിർദ്ദേശം കൂടി പുറത്തിറക്കി. സന്ദർശകർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയിലാണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഹയാക്കാർഡ് ഉടമയോടൊപ്പം ഹയാ വിത്ത് മീ ഫീച്ചറിൽ വരുന്ന മറ്റ് 3 പേർക്കും ഈ നിയമം ബാധകമാണ്. ഹയാക്കാർഡ് ഉപയോഗിച്ച് വരുന്നവർ പ്രവേശന തീയതി മുതൽ 2024 ജനുവരി 24 വരെയുള്ള കാലയളവിലേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങിയിരിക്കണം. ഖത്തറിൽ എത്ര കാലം താമസിക്കാൻ ഉദ്ദേശിച്ചാലും ഇൻഷുറൻസ് കാലാവധി ഇതായിരിക്കും. അതായത് 2023 മാർച്ച് 1 മുതലാണ് ഒരാൾ വരുന്നതെങ്കിൽ അയാൾ 11 മാസത്തേക്കുള്ള ഇൻഷുറൻസ് പോളിസിയാണ് എടുക്കേണ്ടത്. ഖത്തറിൽ എത്തുന്നത് 2023 ഏപ്രിലാണെങ്കിൽ അത് 10 മാസത്തേക്കായിരിക്കും. അതേസമയം ഹയയിലൂടെ അല്ലാതെ സാധാരണ വിസിറ്റ് വിസകളിൽ ഖത്തറിൽ വരുന്ന സന്ദർശകർക്ക് ഈ നിയമം ബാധകമല്ല. അവർക്ക് വിസ കാലയളവിലേക്ക് മാത്രമേ ഹെൽത്ത് ഇൻഷുറൻസ് നേടേണ്ടതുള്ളൂ. ഇത് സംബന്ധിച്ച് അപ്ഡേറ്റ് ഖത്തർ ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹയാക്കാർഡ് ഹോൾഡർമാർ ഉൾപ്പെടെ ഖത്തറിലേക്കുള്ള എല്ലാ സന്ദർശകരും അപേക്ഷാ സമയത്ത് ലഭിക്കുന്ന ലിങ്കിലൂടെ MOPH വെബ്സൈറ്റിൽ നിന്നാണ് പോളിസി വാങ്ങേണ്ടത്. ഇത് നിർബന്ധവുമാണ്. അതേസമയം ഹയ വഴി രാജ്യത്തേക്കുള്ള പ്രവേശനത്തിന് ബാധകമാകുന്ന നിബന്ധനകളും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഖത്തറിൽ താമസിക്കാനുള്ള ഹോട്ടൽ റിസർവേഷന്റെ തെളിവോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒപ്പം താമസിക്കുന്നതിൻ്റെ വിവരങ്ങളോ നൽകണം. രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ പാസ്പോർട്ടിന് കുറഞ്ഞത് 3 മാസത്തെ കാലാവധി ഉണ്ടായിരിക്കണം. രാജ്യത്ത് തങ്ങുന്ന കാലയളവിലേക്കുള്ള ആരോഗ്യ ഇൻഷുറൻസും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും എടുത്തിരിക്കണമെന്ന വ്യവസ്ഥയുമുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ റിയാദ് നഗരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക നഗരകേന്ദ്രം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ന്യൂ സ്ക്വയർ ഡെവലപ്മെന്റ് കമ്പനിയുടെ സമാരംഭം പ്രഖ്യാപിച്ചു. റിയാദിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിങ് സൽമാൻ സ്ട്രീറ്റിന്റെയും കിങ് ഖാലിദ് സ്ട്രീറ്റിന്റെയും ഇന്റർസെക്ഷനിൽ
19 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയിലും 25 ദശലക്ഷം ചതുരശ്ര മീറ്ററിലധികം ഫ്ലോർ വിസ്തീർണത്തിലുമാണ് പദ്ധതി വരുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.